റഫേലിൽ സി എ ജി റിപ്പോർട്ട് പി എസ് സിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. പി എസ് സി അംഗങ്ങൾ ചേർന്ന് വിഷയം ചർച്ച ചെയ്യുമെന്നും സംയുക്ത പാർലമെന്ററി സമിതി വേണമെന്നും തന്നെയാണ് ആവശ്യമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. जिन चीजों को ठीक ढंग से रखना चाहिए था उन्होंने नहीं रखा कि सीएजी रिपोर्ट पेश की गई है पार्लियामेंट में और जब खुद ही वो लोग ऐसा गलत इंफॉर्मेशन जब सुप्रीम कोर्ट को फीड करते हैं और उसके आधार पर अगर कोई ऐसा निर्णय आता है ये सब देश के लोगों को चौंकाने की बात है. മിസോറാമിൽ സുറാം താങ്കയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ട് സർക്കാർ ഇന്ന് അധികാരമേൽക്കും. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. 84-കാരനായ സുറാം താങ്ക മൂന്നാം തവണയാണ് മുഖ്യമന്ത്രിയാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ സുറാം താങ്കയെ ഗവർണർ കുമ്മനം രാജശേഖരൻ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിരുന്നു. 2008 മുതൽ അധികാരത്തിലിരുന്നതിനാൽ തനിയവാലയുടെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കിയാണ് സുറാം താങ്ക അധികാരം പിടിച്ചെടുത്തത്. 40-അംഗ നിയമസഭയിൽ 26 സീറ്റ് നേടിയാണ് MNF അധികാരത്തിൽ കയറുന്നത്. ഒരു സീറ്റ് നേടിയ BJP MNF സഖ്യമുണ്ടാക്കാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ മിസോറാമിൽ BJPയുടെ ചിന്താഗതികൾ ജനങ്ങൾ ഉൾക്കൊള്ളില്ലെന്നും സ്വതന്ത്രമായി ഭരിക്കാൻ MNFന് കഴിയുമെന്നും സുറാം താങ്ക വ്യക്തമാക്കിയിരുന്നു. മിസോറാം രൂപീകൃതമായി ആദ്യമായിട്ടാണ് BJP ഇത്തവണ ഇവിടെ അക്കൌണ്ട് തുറന്നത്. റഫേൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനെതിരെ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. CAG റിപ്പോർട്ട് PSC മുൻപിൽ വന്നില്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ സുപ്രീംകോടതിയെ സമീപിക്കണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി. സുപ്രീംകോടതിയുടെ വിധി പ്രസ്താവനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഹരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഹരീഷ്, ഈ റഫേൽ കേസിൽ ഇന്നലെ വിധി വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ഒരു കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതെന്നും ഇതിന്റെ എതിരെ നടപടികളുമായി കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയും രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പ്രിയ, സുബ്രഹ്മണ്യ സ്വാമി BJP നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ PAC മുന്നേ CAG റിപ്പോർട്ട് വന്നില്ലെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കണം. അതിൽ തന്നെ സുപ്രീം കോടതി മല്ലികാർജ്ജുൻ ഖാർഗെ അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലമോ പുനഃപരിശോധനാ ഹർജിയോ സമർപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇതിൽ തന്നെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കണം. കാരണം ഈ റിപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇതിന്റെ ഈ റിപ്പോർട്ട്, അതായത് CAG റിപ്പോർട്ട് PAC ലഭിച്ചിട്ടില്ല. PAC അത് എക്സാമിൻ ചെയ്താൽ PAC അത് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അനുകൂല നിലപാടുമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. റഫാൽ യുദ്ധ വിമാന കരാറുമായി ബന്ധപ്പെട്ട ഇടപാടിന്റെ CAG റിപ്പോർട്ട് PAC മുന്നിൽ എത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹം നേരത്തെ പത്രസമ്മേളനം നടത്തി, അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു ഇതിൽ JPC അന്വേഷണം അത്യാവശ്യമാണ്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം നടത്തണം, എന്നാൽ മാത്രമേ വിശദമായി തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സുപ്രീം കോടതിയിൽ അടിയന്തരമായി പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യുമെന്ന് എന്തായാലും ഹർജിക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടപാടിന്റെ വിലവിവരം കേന്ദ്ര സർക്കാർ CAG പങ്കുവച്ചിട്ടുണ്ടെന്നും CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ടെന്നുമാണ് വിധിന്യായത്തിന്റെ 25-ാം ഖണ്ഡികയിൽ പറയുന്നത്. 21-ാമത്തെ പേജിലാണ്, 25-ാം ഖണ്ഡികയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് CAG ഒരു റിപ്പോർട്ടും ഇതുവരെ പാർലമെന്റിന് മുമ്പാകെ വെച്ചിട്ടില്ല. പാർലമെന്റിൽ അവതരിപ്പിച്ച ശേഷമാണ് CAG റിപ്പോർട്ട് വിശദ പരിശോധനയ്ക്കായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ എത്തുക. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. പക്ഷേ ഈ പ്രൊസീജിയർ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമായി തന്നെ പറയുന്നു. റിപ്പോർട്ട് ഇതുവരെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ എത്തിയിട്ടില്ലെന്ന് PAC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പത്രസമ്മേളനം നടത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് തുടർന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ശക്തമാക്കിയിട്ടുള്ളത്. ഈ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് JPC അന്വേഷണം ആൾക്കാരും ആദ്യമേ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്തായാലും ഇത് കൂടുതൽ ഇങ്ങനൊരു ഘട്ടം കൂടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ
ഇങ്ങനൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ശക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിലവിൽ പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് അനുകൂലിച്ച്. അനിൽ അംബാനിയുടെ റിലയൻസിനെയും മുകേഷ് അംബാനിയുടെ റിലയൻസിനെയും ഒരേ കമ്പനിയായാണ് വിധിനയത്തിലെ 32nd ഖണ്ഡികയിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ 2015 ഏപ്രിൽ റഫേലുമായി മോദി കരർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് റിലയൻസ് എയ്റോസ്ട്രക്ചർ എന്ന കമ്പനി അനിൽ അംബാനി രൂപപ്പെടുത്തിയെടുത്തത്. പക്ഷെ അതിനു മുന്നേ തന്നെ 2012 ഡെസോർട്ട് ഏവിയേഷനുമായി ചർച്ചകൾ നടത്തിയത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി തന്നെയാണ് ചർച്ച നടത്തിയത്. എന്നാൽ ഇത് മാതൃ കമ്പനിയായ റിലയൻസുമായി നിൽക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീംകോടതി ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സുപ്രീംകോടതി പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, മാതൃ കമ്പനിയായ റിലയൻസുമായി 2012 മുതൽ റഫേൽ വിമാന നിർമ്മാതാക്കളായ ഡെസോർട്ട് ചർച്ചകൾ ഏർപ്പെട്ടു വരുന്നതായി പത്രക്കുറിപ്പിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിധിന്യായത്തിലെ പരാമർശം ഉണ്ടായിരുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇത്തരം പിഴവുകൾ ഉണ്ടായതെന്നാണ് ഈ പറഞ്ഞ ഹർജിക്കാരായ പ്രശാന്ത് ഭൂഷണും അരുൺ ശൂരിയും യശ്വന്ത് സിംഗ് അടക്കമുള്ള എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളും ഇത് തന്നെയാണ്. എന്നാൽ നിരവധി ഗുരുതരമായ പിഴവുകൾ എന്തായാലും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. ഈ ഉത്തരവ് ഞെട്ടിപ്പിക്കുന്ന ഉത്തരവ് തന്നെയാണ്. കാരണം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധന ഹർജിയുമായി രംഗത്ത് വരുമെന്ന് ഇന്നലോടുകൂടി തന്നെ പ്രശാന്ത് ഭൂഷണും അതുപോലെ തന്നെ മറ്റു ഹർജിക്കാരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ പ്രശാന്ത് ഭൂഷണും യശ്വന്ത് സിംഗും അരുൺ ശൂരിയും പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മുദ്ര വെച്ച കവറിൽ സർക്കാർ കോടതിയിൽ കൈമാറിയ രേഖകൾ തന്നെയാണ് തിരിമറി നടന്നിട്ടുള്ളത്. ആ രേഖകൾ സുപ്രീം കോടതിയെ കബളിപ്പിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നതെന്നാണ് യശ്വന്ത് സിൻഹയും ശൂരിയും പ്രശാന്ത് ഭൂഷണും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെ കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. ഈ വില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള വൈമുഖ്യ വ്യോമസേന തലവൻ അറിയിച്ചതായി തന്നെ വിധിയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇത്തരത്തിലുള്ള ആശയവിനിമയം കോടതി നടപടികളുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല, എന്തടിസ്ഥാനത്തിലാണ് കോടതി ഇങ്ങനൊരു നിരീക്ഷണത്തിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ തന്നെയുള്ള എല്ലാ പല പിഴവുകളും ഉണ്ടെന്നാണ് ഈ പറയുന്ന ഈ ഹർജിക്കാർ എല്ലാവരുടെയും വാദം. ഈ ഹർജിക്കാർ എന്തായാലും പുനഃപരിശോധന ഹർജിയുമായി തന്നെ രംഗത്ത് വരും. അവർ അടിയന്തരമായി തന്നെ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ സംഘടിപ്പിക്കും. കാരണം 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ കനത്ത പരാജയം എല്ലായിടത്തും ഉണ്ടായ ബി ജെ പിക്ക് ആകെ ഒരു ആശ്വാസം ഈ പറയുന്ന സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന വിധിയായിരുന്നു. ആ വിധിയിൽ ഒരു പിടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു നിലവിൽ ഹർജിക്കാർ തന്നെ ശക്തമായി തന്നെയുള്ള വിധിനയത്തിലുണ്ടായ തെറ്റുകളും കുറവുകളുടെ അടിസ്ഥാനത്തിൽ രംഗത്ത് വന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും ഈ വിഷയത്തിൽ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് പാർലമെന്റിൽ എന്തായാലും ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ തീരുമാനം. പ്രിയ, റഫേലിൽ കേന്ദ്രത്തിനെതിരെ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത്, മല്ലികാർജ്ജുൻ ഖാർഗെയെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ടി എസ് സിംഗ്ദേവ്, തമിദ്രജ് നസാഹു, ഭൂപേഷ് ഭാഗൽ എന്നിവരുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തുന്നു. കോൺഗ്രസ് നിരീക്ഷകൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി ശരത് ചേരുന്നുണ്ട്. ശരത്, ചർച്ച തുടരുകയാണോ? പ്രിയ, ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അതുപോലെ തന്നെ നിരീക്ഷകരായി ഛത്തീസ്ഗഡിലെത്തിയ കോൺഗ്രസ് നേതാക്കളായ വി എൽ പൂനിയ, അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട മൂന്ന് നേതാക്കളായ ടി എസ് സിംഗ്ദേവ്, അമ്രദ്ജിത് സാഹു, ഭൂപേഷ് ബാഗൽ എന്നിവരുമായി ചർച്ച നടത്തുകയാണ്. ചർച്ച ഇപ്പോഴും രാഹുലിന്റെ വസതിയിൽ പുരോഗമിക്കുകയാണ്. 17th സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് 3 സംസ്ഥാനങ്ങളിലും ആലോചിച്ചിട്ടുള്ളത്. അതിനു മുൻപ് എല്ലാ ഛത്തീസ്ഗഡിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടതിനുള്ളതിനാൽ തന്നെ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സിംഗ്ദേവിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെറിയ നെൽക്കൈ ഉള്ളതായി ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കറകളഞ്ഞ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണുള്ളത്. അതുപോലെ തന്നെ മുൻപ് നിയമസഭാ പ്രതിപക്ഷ നേതാവായി 4th നിയമസഭയിൽ പ്രവർത്തിച്ച പരിചയവും ടി എസ് സിംഗ്ദേവിനുണ്ട്. അതേ സമയത്ത് തന്നെ മറ്റേ ഒരു പ്രധാനപ്പെട്ട നേതാവായ പി സി സി അധ്യക്ഷൻ ഭൂപേഷ് ബാഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്സ് സ്കാൻഡൽ വിഷയത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ ഉൾപ്പെടെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ടി എസ് സിംഗ്ദേവിനെ പരിഗണിക്കണമെന്നുള്ളതാണ് ഒരു പൊതുവിൽ ഛത്തീസ്ഗഡിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഹൈക്കമാൻഡ് നേരിട്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഛത്തീസ്ഗഡിലെ സാഹചര്യങ്ങളെ ഛത്തീസ്ഗഡിലെ MLA മാരുടെ അഭിപ്രായം പരിഗണിക്കാതെ നടക്കുകയാണ് എങ്കിൽ സമ്രദ്ജിത് സാഹുവിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം
അദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു ഒ ബി സി മുഖമാണ്, ഛത്തീസ്ഗഡിലെ ഏക എം പി കൂടിയാണ്, കോൺഗ്രസിന്റെ ഏക എം പി കൂടിയാണ് തമ്രബ്രജ് സാഹു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ഒ ബി സി വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്തണമെങ്കിൽ തമ്രബ്രജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കിയാൽ നല്ലതായിരിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. ഈ ഒരു ഘടകങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തീരുമാനം പ്രഖ്യാപിക്കുക. ഇവിടെ ചർച്ചയിൽ തീരുമാനമായ ഉടൻ തന്നെ റായ്പൂരിൽ ഛത്തീസ്ഗഡിൽ എം എൽ എമാരുടെ യോഗം വിളിച്ചു ചേർക്കും. ആ യോഗത്തിലായിരിക്കും എം എൽ എമാരോട് കൂടി അഭിപ്രായം ഈ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് ശരത് നൽകിയത്. മിസോറാമിൽ സൊറാം താഗിയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ട് സർക്കാർ അല്പസമയത്തിനകം അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടൻ 84-കാരനായ സൊറാം താഗ മൂന്നാം തവണയാണ് മുഖ്യമന്ത്രിയാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ സൊറാം താഗയെ ഗവർണർ കുമ്മനം രാജശേഖരൻ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിരുന്നു. 2008 മുതൽ അധികാരത്തിലിരുന്നാൽ തന്നെ ബാലിയുടെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കിയാണ് സൊറാം താഗ അധികാരം പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്? പ്രിയ, മൂന്നാമതും മന്ത്രിയായി തന്നെ, മുഖ്യമന്ത്രിയായി തന്നെ സൊറാം താഗ മിസോറാമിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തന്നെ ഐസ്വാളിലുള്ള, ഐസ്വാളാണ് അവരുടെ തലസ്ഥാനം, അവിടെ വെച്ച് രാജ്ഭവനിൽ വെച്ച് സാഹിബ് പറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. നിലവിൽ തന്നെ ഈ വിഷയത്തിൽ 26 സീറ്റുകൾ നേടിയാണ് എം എൻ എഫ് അധികാരത്തിൽ കയറിയത്. 40 സീറ്റുകളുള്ള മണ്ഡലമാണ് മിസോറാം. ആ 40 സീറ്റ് തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ 26 സീറ്റുകൾ നേടി അധികാരത്തിലേറിയ, കേവല ഭൂരിപക്ഷം നേടിയ എം എൻ എഫ് പാർട്ടി, അതായത് മിസോറാം നാഷണൽ ഫ്രണ്ട് അധികാരത്തിൽ കയറിയിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തിങ്കളാഴ്ച നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ എം എൻ എഫുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് ബി ജെ പി ശ്രമിച്ചിരുന്നു. അതിൽ ബി ജെ പി കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കാരണം എം എൻ എഫ് ഇനി 26 സീറ്റുകളുണ്ട്. ഈ നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഇത്തവണ മിസോറാമിൽ ലഭിച്ചത്. പക്ഷേ മിസോറാം രൂപീകൃതമായിട്ട് ആദ്യമായിട്ടാണ് മിസോറാം ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുന്നത്. ഈ സീറ്റ് ലഭിച്ചു, ആ ഒരു സീറ്റ് പ്രകാരം എം എൻ എഫിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണം ഗോവയിൽ നടന്നതുപോലെ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ എം എൻ എഫിന്റെ സൊറാം താഗ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇങ്ങനൊരു ബി ജെ പി ഒരു അലയൻസിന് പോകേണ്ട സാഹചര്യമില്ല. കാരണം മിസോറാം എന്ന് പറയുന്നത് വ്യക്തമായി തന്നെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള പ്രദേശമാണ്. അവിടെ ഇങ്ങനെ ബി ജെ പിയുടെ തത്വചിന്തകൾ ഐഡിയോളജിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുമായി ഒരു അലയൻസും ഇല്ലാതെ തന്നെയാണ് എം എൻ എഫ് അധികാരത്തിൽ കയറിയത്. പക്ഷേ ബി ജെ പിയുമായി അലയൻസ് ഉണ്ട്, ബി ജെ പിയുടെ സെക്കൻഡ് പാർട്ടിയാണ് എം എൻ എഫ് എന്നുള്ള ആരോപണം എല്ലാം തന്നെ കോൺഗ്രസ് ഈ ഇലക്ഷൻ പ്രചാരണ സമയം നടത്തിയിരുന്നു. പക്ഷെ എന്തായാലും 26 സീറ്റുകൾ ലഭിച്ച എം എൻ എഫ് അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. സംസ്ഥാന രൂപീകരണ കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ചയോട് കൂടി തന്നെ ബാക്കിയുള്ള മന്ത്രിമാർ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പങ്കെടുക്കും. അവരും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ്. നിലവിൽ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് 2008 ഇലക്ഷൻ സമയത്ത് 32 സീറ്റുകൾ നേടി വിജയിച്ച മണ്ഡലം ഒരു സംസ്ഥാനമാണ് മിസോറാം. അത് 2014 34 വർദ്ധിക്കുന്നു, 2 സീറ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ വെറും 5 സീറ്റാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്, കുത്തനെ താഴേക്ക് പോയിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളെല്ലാം കനത്ത വിജയം, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു എന്ന് കോൺഗ്രസ് പറയുമ്പോഴും മിസോറാമിൽ തന്നെ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മൂന്നാം തവണയാണ് സൊറാം താഗ മുഖ്യമന്ത്രിയെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അദ്ദേഹം 84 വയസ്സുകാരനായിരിക്കുന്നു. നിലവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കുമ്മനം രാജശേഖരൻ, ഗവർണർ എന്ന കുമ്മനം രാജശേഖരൻ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി ഇവരെ ക്ഷണിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയോട് കൂടി തന്നെ അവർ തീരുമാനിച്ചു, ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 സത്യപ്രതിജ്ഞ പറയുകയായിരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി. തുടർന്ന് ഇനി ബാക്കിയുള്ള മന്ത്രിമാർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പ്രിയ, മിസോറാമിൽ സൊറാം താഗയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ട് സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. കേരളത്തിൽ കലാപത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഹർത്താൽ നടത്തി ബിജെപി ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നത് അസാധാരണ സംഭവമെന്നും കോടിയേരി പറഞ്ഞു. ആരാണ് സുപ്രീം കോടതി വിധി ഹർത്താൽ നടത്തി മാറ്റി ചരിത്രമാണ്? ഇത് തന്നെ നിരർത്ഥകമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഹർത്താലിൻ്റെ മുന്നിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി തന്നെ ഹർത്താലിന് പിന്തുണ കൊടുക്കുന്ന സ്ഥിതി വന്നു, അതിൻ്റെ ഉദ്ദേശമാണ് വ്യക്തമാണ്.
സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. ഇന്നും നാളെയുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം വിലയിരുത്തും. നരേന്ദ്രമോദി സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും. ഗ്വാളിയർ രൂപത ബിഷപ്പ് മാർ തോമസ് തെന്നാട് വാഹനാപകടത്തിൽ മരിച്ചു. രൂപതയുടെ കീഴിലുള്ള സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്തതിനുശേഷം തിരികെ ബിഷപ്പ് ഹൌസിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കോട്ടയം അതിരൂപതാംഗവും ഏറ്റുമാനൂർ സെന്റ് ജോസഫ് കനാ കത്തോലിക്ക ഇടവക അംഗവുമാണ് തോമസ് തെന്നാട്. 2016 ഒക്ടോബർ 18 ഫ്രാൻസിസ് മാർപാപ്പ ഇദ്ദേഹത്തെ ഗ്വാളിയർ രൂപത ബിഷപ്പായി നിയമിച്ചത്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രാഖി കൃഷ്ണ ജീവനൊടുക്കിയ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. രാഖിയുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ മാസം 28 പരീക്ഷാ കോപ്പിയുടെ ആരോപണത്തെ തുടർന്ന് രാഖി കൃഷ്ണ ജീവനൊടുക്കിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് രാഖിയുടെ പിതാവ് രാധാകൃഷ്ണൻ പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൌഷാദ് മല്ലയ്ക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP കേസന്വേഷണം കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിനെ കൈമാറിയത്. രാഖികൃഷ്ണ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ എഴുതിയിരുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾ കോപ്പിയടിക്ക് ഉപയോഗിച്ചതാണോ എന്നറിയാൻ ഉത്തരങ്ങളുടെ ഫോട്ടോയും ചോദ്യക്കടലാസും കേരള സർവകലാശാലയുടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ രാഖികൃഷ്ണയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയും സഹപാഠികളുടെ മൊഴിയും പോലീസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി 20 വിദ്യാർത്ഥികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഉൾപ്പെട്ട കേസ് ഫയൽ പോലീസ് സിറ്റി ക്രൈംബ്രാഞ്ചിനെ കൈമാറി. ന്യൂസ് ബ്യൂറോ കൊല്ലം. സ്ത്രീകൾക്കെതിരെ നഗ്നത പ്രദർശിപ്പിച്ചതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും യുവമോർച്ച നേതാവിനെതിരെ പരാതി. ഹരിപ്പാട് സ്വദേശി ഹർഷനെതിരെയാണ് പരാതി. കായംകുളം പോലീസാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരം പരാതികൾ വന്നതോടെ ഇയാളെ BJP നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നു. തെറ്റായ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദേശ ജോലി നഷ്ടപ്പെട്ട കായംകുളം സ്വദേശിക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് സ്വകാര്യ ലാബിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവമോർച്ച നേതാവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കായംകുളം DYSP നേതൃത്വത്തിലുള്ള പോലീസിനാണ് പരാതി ലഭിച്ചത്. ഹരിപ്പാട് സ്വദേശി ഹർഷൻ എന്ന യുവ നേതാവാണ് എറണാകുളത്തെ സ്വകാര്യ ലാബുകാരെ ഭീഷണിപ്പെടുത്തി 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ഹൈന്ദവ സംഘടനാ നേതാവ് എന്ന പേരിലായിരുന്നു ഭീഷണി. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതിനുമെതിരെ ഇയാളെ BJPയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം ശബരിമല സേവാസംഘം എന്ന പേരിൽ ഇയാൾ സമരം നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നടന്ന സമരത്തിലും ഇയാളാണ് നേതൃത്വം നൽകിയത്. ഹരിപ്പാട്ടെ പാർട്ടി പ്രവർത്തകർക്കിടയിലും പുറത്തുമുള്ള ചില വീട്ടമ്മമാർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സംഭാഷണങ്ങളും നഗ്നചിത്രങ്ങളും അയച്ചു കൊടുത്തതായും ഇയാൾക്കെതിരെ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പരാതികളാണിപ്പോൾ ഹർഷനെതിരെ ഹരിപ്പാട് നിന്നും ഉയർന്നു വരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബ്രൂവറി തുടങ്ങിയാൽ കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. നിലവിൽ പുറത്തുനിന്ന് മദ്യം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ബ്രൂവറി സംബന്ധിച്ച് ലഭിച്ച റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. ഇനി അനുവാദം കൊടുക്കേണ്ടതുണ്ടോ ഉണ്ടോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഉചിതമായ തീരുമാനം ഗവൺമെന്റ് എടുക്കും. ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും വിവരം പറയാം. ഇത് കേരളത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടും, കേരളത്തിന്റെ വരുമാനത്തിലും വർധനമുണ്ടാകും. അതാണ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വീണ്ടും ഈ വിവാദത്തിനിടയിൽ ഒരു കത്ത് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. ക്ലിയർ. കോട്ടയം പള്ളിക്കോണത്ത് പരസ്യ മദ്യപാനം തടയാനെത്തിയ SIയെ ആക്രമിച്ചു. മുൻ ഗുണ്ടാ സംഘാംഗമായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും മഹിളാ മോർച്ച നേതാവിന്റെ മകനുമടക്കം 3 പിടിയിൽ. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് സംഭവം? അതായത് തിരുവാതുക്കൽ പള്ളിക്കോണത്തെ വെഞ്ചാപ്പള്ളി മൈതാനത്ത് ഒരു സംഘം പരസ്യമായി മദ്യപിക്കുന്നതായും കാറ് മൈതാനത്തിട്ട് അപകടകരമായ രീതിയിൽ ഓടിക്കുന്നതായും പോലീസിന് ഇന്നലെ വൈകിട്ട് 7 വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്ത് എത്തിയപ്പോൾ അക്രമ സംഘം അവിടെ പോകാൻ ശ്രമിച്ചു. ഇവരെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ്
വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ടോം മാത്യുവിന് നേരെ ആക്രമണം ഉണ്ടായത്. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 സംഭവം. പോലീസ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിച്ച ആക്രമികളുടെ കാറും കയ്യിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കോട്ടയം മണ്ഡലം സെക്രട്ടറിയും മൂലേടം സ്വദേശിയുമായ മുഹമ്മദ് ഷെരീഫ്, മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹിയുടെ മകനും വേളൂർ വാഴപ്പറമ്പ് പനക്കത്തറ വീട്ടിൽ അരുൺ മോഹൻ, കിളിരൂർ നൌഷാദ് മൻസിൽ നിഷാദ് എന്നിവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിയോടുകൂടി ഇവരെ ഇന്ന് കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും കൃത്യനിർവഹണത്തിനിടയ്ക്ക് എസ് ഐയെ തടസ്സപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും 2 തവണ വാഹനം ഇടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇടത് കൈക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കും. കോട്ടയത്തെ എസ് ഐ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ്. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. സന്നിധാനത്ത് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഭാഗികമായി മാറ്റി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വാവരി നടയിലെയും വടക്കേ നടയിലെയും ബാരിക്കേഡുകളാണ് മാറ്റിയത്. പുലർച്ചെ 3 മുതൽ 11:30 വരെ ഇവിടേക്ക് അയ്യപ്പന്മാർക്ക് പ്രവേശിച്ച് വിശ്രമിക്കാമെന്ന് ഐ ജി ദിനേന്ദ്ര കശ്യപ് പറഞ്ഞു. ദീർഘമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് അനാചാരങ്ങൾ സംസ്ഥാനത്ത് ഇല്ലാതാക്കിയതെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. ഇതിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിന്ന ചരിത്രമാണുള്ളതെന്നും ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വനിതാ മതിലിൽ എല്ലാ വനിതകളും അണിചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘമായ സമരങ്ങളിലൂടെയാണ് നമ്മളുടെ സഹോദരിമാർ പുരോഗതിയിലേക്ക് വന്നത്. ആ സമരങ്ങളുടെ കാലത്ത് തന്നെ എതിർക്കുവാനും വനിതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫലിതമാണ്. പെരുന്നാട് സമരം എന്നത് അഷ്ടമുടിക്കാവിൻ്റെ തീരത്ത് നടന്ന സമരമാണ്. പെരുന്നാട് സമരം സ്ത്രീകൾക്ക് മേൽക്കുപ്പായം ധരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത അത് സംഘടിപ്പിച്ച നേതാവ് അടക്കം, ഗോപാലദാസ് എന്ന നേതാവിനെ അടക്കം ഇല്ലാതാക്കാനാണ് അന്നത്തെ സദയരവാദികൾ, സവർണ സംസ്കാരമുള്ള ആളുകൾ പരിശ്രമിച്ചത്. പക്ഷേ ആ സമരം താൽക്കാലികമായിട്ട് അടിച്ചമർത്താൻ സാധിച്ചു എങ്കിലും വളരെ വലിയ മുന്നേറ്റമാണ് അതുകൊണ്ട് ഉണ്ടായത്. ഇന്ന് കേരളത്തിൽ മാറുമറയ്ക്കാത്ത ഒരൊറ്റ സഹോദരി പോലും ഇല്ല എന്നുള്ളത് വേറൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. വഴിയെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സമരം, അതുപോലെ തന്നെ വേലൂര് മണിമലർക്കാവിൽ നടന്ന താലപ്പൊലി ആയിട്ട് ബന്ധപ്പെട്ട സമരം, കേരളത്തിലെ പുരോഗമന ബോധമുള്ള അഭിമാനമുള്ള എല്ലാ സഹോദരിമാരും ഈ വനിതാ മതിലിൽ പങ്കെടുത്ത് തങ്ങളുടെ അഭിമാനം ഉയർത്തിക്കാട്ടണം എന്ന് അവരുടെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഒരു കവിതയെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിപ്രായമുണ്ട്.